സ്റ്റാൻലിയുടെ തട്ടുകട 25 കൊല്ലമായി കിട്ടാത്ത പ്രശസ്തിയാണ് ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞ ദിവസം നേടിയത്. അതാകട്ടെ രാഹുൽ ഗാന്ധിയുടെ പെരുമയിലും. ഇന്നലെ ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധിയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ചായയും ലഘുഭക്ഷണവും കഴിച്ചത് സ്റ്റാൻലിയുടെ തട്ടുകടയിൽ നിന്നാണ്. നെയ്യാറ്റിങ്കര ഉദയൻകുളങ്ങര കുന്നത്തുവിള ജംഗ്ഷനിൽ കാൽ നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന തങ്ങളുടെ തട്ടുകടയ്ക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ പെരുമയുടെ സന്തോഷത്തിലാണ് സ്റ്റാൻലിയും കുടുംബവും. രാഹുൽ ഗാന്ധിയെ കാണാനുള്ള കൗതുകത്തിൽ കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു സ്റ്റാൻലിയുടെ ഭാര്യ പ്രമീളയും മക്കളായ ആര്യയും ആനിയും. കുന്നത്തുള്ള ജംഗ്ഷനിൽ പദയാത്ര എത്തിയപ്പോൾ അവരെ കണ്ട കെ സി വേണുഗോപൽ ഓടിച്ചെന്ന് കുട്ടികളെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടു ചെന്നു. അപ്പോഴാണ് രാഹുൽ തട്ടുകട കാണുന്നതും ചായ കുടിക്കാൻ ആഗ്രഹം പറയുന്നതും. അടുത്ത നിമിഷം കടയുടെ വാതിൽ കടന്ന് രാഹുൽ എത്തി. ഒപ്പം കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും വി എസ് ശിവകുമാറും പാലോട് രവിയുമല്ല. കടുപ്പത്തിലുള്ള ചായ രാഹുൽ ആസ്വദിച്ചു കുടിച്ചു. ഏത്തപ്പഴം, ഉഴുന്നുവട, കേക്ക് എന്നിവയും കഴിച്ചു. മറ്റുള്ളവർ ചായയും ജ്യൂസും. അപ്പോഴേക്കും കടയ്ക്ക് പുറത്ത് വൻ ജനക്കൂട്ടമായി. മാധ്യമ ഫോട്ടോഗ്രാഫർമാരടക്കം അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വലയം തീർത്ത് തടഞ്ഞു. 20 മിനിറ്റോളം കടയിൽ ചെലവഴിച്ച രാഹുൽ ഇറങ്ങും മുൻപ് സ്റ്റാലിയോടും ഭാര്യയോടും പേര് ചോദിച്ച് ഹസ്തദാനം നൽകി. ആദ്യമായാണ് ഒരു ദേശീയ നേതാവ് കടയിലെത്തുന്നതെന്ന് പ്രമീള പറയുന്നു. അത് രാഹുൽ ഗാന്ധി ആയത് ഇരട്ടി സന്തോഷം.